വേഗമാ, അവിടെ പോന്നിക്കാം. ചേട്ടാ ഒന്ന് നിന്നോട്ടെ. അയ്യോ, നീ ഒരു ഒറ്റ കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങിയത്, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ, നേരെ അങ്കിൾസിൽ പോയി ഓരോ ഐസ്ക്രീം അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോവാം. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാ മതി, എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ, ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധം? അതെ. എങ്ങ, നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പട്ടെ. ഹായ് പ്രകാശ്. ഹായ് സഞ്ജു, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമെന്ന് നോക്കാൻ പോയിരിക്കേ എബി. എനിവേ വിട്ടോളൂ, കാരി ഓൺ. ഞാൻ വേണ സാക്രിഫൈസ് ചെയ്യാ, ഈ ടിക്കറ്റിന് സോനിക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ, അവള് വരുമോ? അത് നിന്റെ മെടുക്ക്. അപ്പൊ എബി സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം, നീ ചെല്ല്. ചെല്ലടാ. എന്താ കേറിയില്ലേ, പടം തുടങ്ങും? അത് പിന്നെ സഞ്ജു കണ്ടതാ പടം, ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്, അല്ല എന്തായാലും ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരന് ടിക്കറ്റ് കിട്ടാതെ പോയത്, ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല, ബ്ലാക്കും ഇല്ല വൈറ്റും ഇല്ല, വാ നമുക്ക് പോവാം. ഞാനില്ലാന്ന് പറഞ്ഞില്ലേ, പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ടേ സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേര് വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ, എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ. അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും, അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിക്ക. പ്രകാശും സഞ്ജുവും നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്, പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു, നമ്മൾ ഭേഷ പടം കാണുന്നു. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്, അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ, പടം തുടങ്ങി തോന്നുന്നു, നമുക്ക് കേറാം പ്രകാശ്. അപ്പൊ എബി പറഞ്ഞ പോലെ, ബൈ സഞ്ജു. പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ, സീറ്റ് നമ്പർ ഉണ്ട്, H14. ഹലോ സോന, എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോന്നില്ലേ? ദേ കോന്തന്റെ ബൈക്ക് കേടാ, അവനെയും കാത്തിരിക്കുക, ഡ്രൈവർ പണി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് മൂവി. യു ആർ സോ സ്മാർട്ട്. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. ഇസ് ഇറ്റ്? ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യായിരിക്കും എന്ന്. ഏയ് നെവർ. എന്താ നിക്കുന്നേ, കം സെറ്റ്. എബിയുടെ കൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും സോനയെ തനിച്ച് കണ്ടിട്ടില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? ഐ തോട്ട് യു വർ ഇൻ ലവ്. സോറി, ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ മനസ്സിലായി ഐ വാസ് മിസ്റ്റേക്കൺ. ഫൈനൽ ഇയർ ഞങ്ങൾ ഈ കോളേജിൽ. പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഐ എം സോറി, റിയലി സോറി. ബൈ. ഹായ് പ്രകാശ്. ഹായ് അബി. ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ സഞ്ജുന്റെ കൊടുത്തിട്ടുണ്ട്, ആദ്യം വാങ്ങാൻ കൂട്ടാക്കിയില്ല, പോടാ. ആ എവിടെ? ബൈ പ്രകാശ്, വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. സീ യു. ബൈ. എന്താ പിന്നെ ഒലിപ്പിര തന്നെയാണോ? ഇത് അത് തന്നെയാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇടപെടണോടാ. വേണ്ടി വന്നേക്കും, ഇപ്പൊ സമയായിട്ടില്ല. എന്താടാ പ്രകാശിന് ഒരു സംശയം, നമ്മള് തമ്മിൽ ലവ് ആണോന്ന്? അങ്ങനെ ചോദിച്ചോ. ആഹാ, ആള് വിചാരിച്ച പോലെ അല്ലല്ലോ, ചെങ്കീരി ആണല്ലോടാ. ഓട്ടടാ. ആ എവിടം വരെ പോകും നോക്കാം അല്ലേ.
plastic clip to his head. That's on. I'll come back. Hi, Menangal. Hi, Evi. Score 3. 98-5. നമ്മുടെ കാര്യം പോക്കാതെ ഇനിയിപ്പോ മാർച്ച് 31 വരെ എന്റെ ക്രിക്കറ്റുകൾ കാണൽ ഇവിടെയാ. അവിടെ ലക്ഷ്മിക്ക് SLC കാരനെ കേബിൾ കട്ട് ചെയ്തു. ക്രിക്കറ്റ് കാണാതെ എനിക്ക് ഉറക്കം വരില്ല. നമ്മുടെ മോക്ക് മനസ്സിലാവണ്ടേ? ഏയ് രുക്കു, മമ്മി വന്നില്ലേ? ഇല്ല, ലേറ്റ് ആവുന്നു ഫോൺ വന്നിച്ചേ. എനിക്കൊരു ചായ അങ്കിളും വേണേ. ആ എബി, എങ്കോ സൈറ്റ് ഞാൻ സ്പെഷ്യൽ മുളക ബജ്ജി പൊട്ടി വെച്ചിരിക്കാ വർസലേ. ഹായ്, എത്തിരിക്ക പൊട്ടി മുളക ബജ്ജി. അരേ വാ, ഞാൻ ഇപ്പോൾ ആളെ വിളിക്കാം. നിനക്കറിയോ നമ്മുടെ രുക്കുവിന്റെ എത്തിരിക്കാപ്പെട്ടി മുളകാബജി റൊമ്പ ഫേമസ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് രുക്കു നിന്ന ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പിൽസ് ഈ മുളകാബജി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു സൈറ്റ്. നല്ല മൂഞ്ചി മേലെ നാല് അറ അറിഞ്ഞിട്ട് തന്നെ വന്ന കൊറച്ച് വെള്ളം. இந்த ஆளோட பெரிய லொள்ளா போச்சுப்பா. காலையில இருந்து இன்னார வரைக்கும் 9 தடவை தண்ணி வாங்கி குடிச்சிட்டான். இந்த ஆள் என்ன முனிசிபாலிட்டி வாட்டிட்டாங்க தண்ணிய வாங்கி வாங்கி உள்ள ஸ்டோர் பண்ணிக்கிறதுக்கு. மத்தியானம் வேற சாப்பாட்டுக்கு வீட்டுக்கு போயிட்டு நல்ல மூக்கு முட்டை முக்கிட்டு வந்துட்டான். சாயந்தரம் சன் டிவில MGR படம், அன்பேவா லவ்ஸ் படம் பார்க்க முடியாது போல இருக்கே. இந்த ஆளுக்கு வேற வேலையே இல்ல. ஏய் மூப்பிரஸ் ரிட்டையர்ட் கேனலா? ஆமா, கேனலாவது கோணலாவது. எனக்கு இந்த ரிட்டையர்ட் கேலட் பைலில பார்த்தாலே தலையில இருந்து கால் வரைக்கும் உடம்பெல்லாம் தக தகான்னு எரியும். அதுவும் இல்லாம நம்மள மாதிரி வயசு பொண்ணுங்களை பார்த்தாலே இந்த கேலட் பைலுக்குள்ள ஒரு இது வரும்பா. இதா ஜல்சாதே. ஓ மேனே, நாங்க பாவம் இல்ல இருக்கு. ஆ பாவம் எல்லாம் போக போகத்தானே தெரியும். ക്രിക്കറ്റുകളുടെ പേരും പറഞ്ഞുള്ള മേനോനങ്ങളുടെ ഇരിപ്പില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോടാ? അല്ല, ആള് പണ്ട് ഒരു ചിക്കൻ 65 ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഈ കോളനിയില് ചിക്കൻ 65 ബട്ടർ ചിക്കൻ ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണോ? എന്താ, നമ്മൾ മോശമാണോ? ഹായ് സോനബീസ്, எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம். நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே கொடுத்தேனா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு, அது என்னன்னே எனக்கு புரிய மாட்டேங்குது. சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட், இது மலையாளமும் இல்ல. சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு, அது என்ன இளமனே புரிய மாட்டேங்குது. பர்ணோ பர்ணோ சொல்லி சொல்லி அப்ப சொல்லி இல்ல சொல்லி சப்பா கிடைய எப்படி அதை சொல்லிடா சொல்லிடா. തണ്ണി വാങ്ങി കുടിച്ചപ്പോൾ മേനോ ഞങ്ങളായി ചൊല്ലിയല്ലേ? ചൊല്ലിയല്ലേ? ഇതാണ് മേനോ ഞങ്ങളുടെ കുഴപ്പം. ഇത് തന്നെയാണ് മേനോ ഞങ്ങളുടെ കുഴപ്പം. അന്ന് പിള്ള സാറിന്റെ വീട്ടിൽ ടിവി കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന ജാനകിയുടെ കൈ പിടിച്ച് മേനോ ഞങ്ങൾ ഇത് എന്നെ പറഞ്ഞു. എന്നാ പറഞ്ഞു? എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കല്യാണം ആവാത്ത ഒരു കന്നിപ്പെണ്ണിനെ നോക്കി മേനോ ഞങ്ങൾ ഇത് പറഞ്ഞില്ലേ? മഹാമോശം മഹാമോശം. കളി നിർത്തി, മഴ, ഞാൻ ഇറങ്ങുന്നു, ഡാഡിയോട് പറഞ്ഞേക്കോ. ഓക്കെ. അയ്യോ അങ്ങളെ, അതേ മുളക ബജി വേണ്ട, എനിക്ക് തിന്നൂടാ, അൾസറാ. രുക്കു, എന്നാ നാളെയും വരുന്നുണ്ട് ഞാൻ, ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശുക്രിയ. അയ്യോ ചൊല്ലി ചൊല്ലി പിന്നെ ചൊല്ലി, നമ്മുടെ പൊമ്പല് വെച്ച് ചൊല്ലി, എല്ലാം കഴിട്ട് പോയി. എല്ലാം കുഴപ്പമാണ് ഖുഷി എന്നാണ് സൊല്ലുകപ്പാ. അത് എങ്ങനെ ചൊല്ലണത് രുക്കു? വായിലതാ ചൊല്ലാണ് ജോണിയ. എന്നാ നമുക്ക് ചൊല്ലല്ലേ? നീ ചൊല്ലു, നീ ചൊല്ലു. അയ്യാ യാരാതെ ഓർത്ത വിഷയത്തെ സൊല്ലുകപ്പാ. should leave the last 3 runs to be scored by say Mongia somebody. ruko korchu vellam ketta putta maatikitta da mavane iru varre adei son pappidi thalaya osi la tv paaka vanda paathir povandi thana edho na konja alaga irukka endradhukaga nee engittiye number adike paakriya iru varre water ruko le cricket ariyo very interesting game njan padipicharam verdi irikkumba kaananae സമയം പോവല്ലോ. என்ன பார்த்து சுக்ரியான்னு கேப்ப? உனக்கு வீடு போ, காடு வா, வாங்குது. அடேய் கிளட்ட பயல, உன் நெஞ்சில இருக்கிற மஞ்சா சோத்தை எடுத்துறேன். ஒன்னும் பறஞ்ச வேண்டாம், அப்படியே வாய் மேல குத்திரும். ஓடி போயிரு, ஓடி போயிரு. என்ன பார்த்து அந்த வார்த்தை கேட்டுப்பா? என்ன அந்த வார்த்தையாப்பா? என்ன
ഹലോ പാർട്ട്നേഴ്സ്, വാട മുടിയാ. എന്താ ഇത്? എന്റെ ഒരു പ്രസന്റ് ലണ്ടനിൽ നിന്ന് അങ്കിളിന് പ്രത്യേകം എഴുതി വരുത്തിയതാ എബിക്ക് തരാൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലെഷർ. ഞാൻ ഇതുകൊണ്ട് ആദ്യം എന്താ എഴുതാന്ന് അറിയോ? എന്താ? യുവർ മീ, യുവർ സ്വീറ്റ് മീ. വാഹ്. വലിയ കഷ്ടമുണ്ട് കേട്ടോ. ഇതിലും ഭേദം ആ പേന എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയുന്നായിരുന്നു. $150 വില. അത് പോട്ടെ, റോയൽ ടൈപ്പാണ്, സൂക്ഷിച്ച് ഉപയോഗിച്ച കാലകാലം നിൽക്കുമെന്ന് അങ്കിൾ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടാ ആ കുട്ടി ആ പേനെ അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത്? വേണ്ടെങ്കി വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ? സോറി, വർഷയ്ക്ക് ഇത്രയ്ക്ക് ഹേർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. അയ്യോ, സാരമില്ല. എപ്പോഴും ഇഷ്ടപ്പെട്ട ഓരോന്ന് കളക്ട് ചെയ്യും. എബിക്ക് വേണ്ടി എബിക്ക് തരാൻ. ചിലതൊക്കെ തരും, ചിലതൊക്കെ പിന്നൊരിക്കലാവാന്ന് കരുതി മാറ്റിവെക്കും. അങ്ങനെ എന്റെ മുറി നിറയണ്ട. ഇപ്പോ ഒരു തമാശ ഒപ്പിച്ചതല്ലോടാ ഞങ്ങള്. അതിനിങ്ങനെ ഫീൽ ചെയ്താലോ? കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ, അവൻ എന്ത് കിട്ടിയാലും അത് എനിക്ക് തരും, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും. രണ്ടുപേർക്കും എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണമെന്ന് തോന്നിയാ അതെനിക്ക് തരണം, എന്നാലേ അവന് കിട്ടൂ. അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി, അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല. മനസ്സിലായോ? ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു തുടക്കാവട്ടെ, റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക്. ഓക്കെ, ും ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിന് മിടുക്ക്. അല്ലാതെ സോണ ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും പെർഫോമൻസിന്റെ മിടുക്കല്ല. ഇതാണ് അസൂയെന്ന് പറയുന്നത്. എല്ലാം എടുത്തു വെക്കുക, ഒന്നും മറക്കണ്ട. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവിടെ മറക്കും മാമി, പിന്നെ അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിനക്കും കൂടി വരാമായിരുന്നു. അതെങ്ങനെ? യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഡേറ്റ് തന്നെ കൊണ്ടുവച്ചില്ലേ? ഈ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ എങ്ങനെയാടാ ഞാൻ? ഞാനും ഇപ്പൊ അത് ആലോചിച്ചേ. ഓർമ്മ വെച്ച പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അല്ലേ മമ്മി? ഇതിപ്പോ ഒരാഴ്ച. ഓ, ഹാപ്പി കേട്ടോടെ എബി ഇവള് പറഞ്ഞത്. ഇക്കണക്കിന് ഇവള് ഒരുത്തന്റെ കൂടെ കെട്ടിച്ചു വിട്ട പിന്നെ നിന്നെ കണ്ട ചെലപ്പോ തിരിച്ചറിയും കൂടി ഇല്ല ഇവള്. മമ്മി ഒരു തമാശ പറഞ്ഞല്ലടാ, അതിന് നീ മൂഡ് ഓഫ് ആകുന്ന എന്തിനാ? ഐ എം സോറി ഡാ, നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്നങ്ങ് പോവില്ലേടാ. അത് പെട്ടെന്ന് പോവില്ല, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ. ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാടാ. വിളിച്ചില്ലേ നിന്നെ ഞാൻ കൊല്ലൂല്ലോ. എസ്റ്റേറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെൻഡ് ചെയ്യോടാ. ഞാൻ ഏറ്റു
എന്നാ ഞാൻ പോട്ടെടാ. പെട്ടെന്നാവട്ടെടാ. ഞാൻ പോവാടാ. ശരിടാ. ഡാ. ഓ. ടാറ്റാ. ബൈ ബൈ. ഹായ്. വേഗം വാ. ആ മാറു 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 മാറു. വഴി 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 വഴി. ഹായ് പ്രകാശ്. എന്തി ഇത്ര ലേറ്റ് ആയത്? ബോസ് ഈസ് ഓൾവേസ് ലേറ്റ്. ഡാ എത്തി ഉടനെ വിളിക്കാൻ മറക്കണ്ട ട്ടോ. ഓക്കേ. ഓക്കേ. താങ്ക് യു. ബൈ. ഓക്കേ ബാട്ടേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ. ബൈ. അങ്ങനെ സയാമീസ് ഇരട്ടകൾ വേർപിരിഞ്ഞു. നമ്മുടെ ഇട്ടിച്ചൈന്റെ മോളില്ലേ ജെൻസി, അവളുടെ ഇച്ചൈന്റെ സിസ്റ്റർ ലീനയെ പറഞ്ഞത് ആ സെയിം പാറ്റേണാ. അത് തന്നെ. ആ ഫെമിനില് മറിയ ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ, അത് തന്നെയാ. ഒരു 10 പവനെങ്കിലും കാണും, പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത്. ഗുഡ് നൈറ്റ് ആന്റി. എന്തോ നാടാ ഇത്. ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമല്ലേ. അവൾ ഇപ്പൊ ബാംഗ്ലൂരിൽ വിളിക്കും, ഇവിടുത്തെ ഫോൺ എങ്കിലും ആക്കാതെ. എടാ എന്റെ പൊന്നു മോനെ, മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രസിഡന്റ് ചർച്ച ചെയ്യുമല്ലായിരുന്നു. സോന പിന്നെയാണേലും വിളിക്കും. അവളുടെ ഒരു മരിയ ആൻഡ്രൂസ് ഫെമിന. ഹലോ ഹലോ. ഇല്ലല്ലോ, സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ വരൂ. ആ പറഞ്ഞേക്കാം. ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പപ്പ അതാ രാധാകൃഷ്ണൻ ഡോക്ടറാ. ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ്റ്റി ഡി ബൂത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കും ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഹലോ. Hi, this is Sona calling from the Garden City. Ah, this is Abby speaking from the Queen of Arabian Sea. Eppa ettida nee? Evening 7:30. Hotel etti fresh aayi odane ninne vilikkya. Nee avade endu edukkuva? Ninde phone kaathirikkayirunna da. Kore nerayi. Nenakkena kaanada bore adikkunnada da. Ayyo, bayangara bore da. College povan nanne thonnilla. Ah, ninde selection endayi? Ah, chalappa kittuvayirikkum. Nokkam. Rukku Abby basham kadichittilla da. അവളുടെ കാശുണ്ടാവോടാ. ഞാൻ അവളോട് ഒരു ഹലോ പറയട്ടെ. ഇങ്ങന്നേ ഹലോ മോളെ, ബാംഗ്ലൂർ എന്നൊക്കെയുണ്ട്. ഹലോ. ആ പിന്നെ എന്തൊക്കെയുണ്ട് പറയടാ. മായാമ്മയും ജോബച്ചനും അവിടെ കാത്തിരിക്ക. ഇപ്പൊ തന്നെ വിളിച്ചേക്ക്. നീ നാളെ വിളിക്കൂല്ലേ? അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോട്ടലിലെ നമ്പർ എത്രയാ? 8 2 7 3 5 6 1. നീ ഒരു പേന എടുത്ത് എഴുത്, മറക്കും. ആ ഇല്ലടാ, 8 2 7 3 5 6 1 അല്ലേ. റൂം നമ്പർ 403. ശരി, നീ നിന്റെ നാടകവും കുറച്ചൊക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. ഓക്കെ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാണാമല്ല ഇരിക്കുമ്പോഴത് കൺ തുടിക്കും, പേസാമൽ ഇരിക്കുമ്പോഴത് നെഞ്ചം പടപടക്കും. ഐ അണ്ടർസ്റ്റുഡ് എവറിതിങ് അബേസ്. ഇതുതാണ് കാതൽ ഏക്കം എന്നത്. പക്കത്തിൽ ഇരിക്കുമ്പോ സുമ്മാ ഇരിക്കരുത്. എങ്കയോ போனதுக்கு அப்புறம் ஃபோன் வரல வரலன்னு ஃபோனே மொறச்சு மொறச்சு பாக்குறது. இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா. ഒന്ന് சும்மா இரு. இது காதல் ஏக்க உறக்க ഒന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. കാണാതായപ്പോ ഒരു ഇത്. ആ അണ്ട ഇതുതാണപ്പാ അത്. இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதுக்கி வச்சிருக்கிறது எல்லாம் கொஞ்சம் கொஞ்சமா இன்ஸ்டால்மென்ட்ல வெளியில எடுத்து விடு. அதுவும் இல்லாம பாப்பா பக்கத்து வீடு பாக்குறதுக்கு அழகான பொண்ணு, என்ன மாதிரி சிகப்பான பொண்ணு. சும்மா லவ் பண்ண வேண்டியதானே. ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க, அதை விட்டுட்டு ஃப்ரெண்ட் ஆகுது கிண்டாவது வேஸ்ட். பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்புத்தான் வரும். தீ ஃபயர் ஃபயர் தான் காதல் என்பது, அதுதான் காதலின் தத்துவம். லவ்ஸ் பிலாசபி. மதி லவ்ஸ் பிலாசபி. இனி லவ்ஸ் ஒன்னும் காதலொன்னும் மிண்டியா. சோனி அறிஞ்ச எந்த கருதா? பப்பே மம்மி அறிஞ்ச எந்த கருதா? ஐயடா ஆத்திரிக்கா பஜ்ஜி கொளக்கட்ட, எல்லாருக்கும் தெரிஞ்சு பண்ணனா அது காதல் இல்லப்பா. யாருக்கு தெரியாம பண்ணினா தான் அது காதல். இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன். இந்த எத்திரிக்கா பட்டி குட்டி, பேசாம சாப்பிட்டு படுத்து தூங்கு மகனே. தூங்கும் போது சும்மா தூங்காத, கனவு கண்டுகிட்டே தூங்கு. ஸ்வீட் ட்ரீம்ஸ். வந்துருச்சு ஆசையில் வாடி வந்தே காதல் மகனே.